ലൈബ വെഡിങ് സെന്ററിൽ നിന്ന് ഏത് ഡ്രസ് പർച്ചേസ് ചെയ്താലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണെന്ന് ഇവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട് നിലമ്പൂരിൽ നവകേരള സദസ് വിജയിപ്പിക്കാൻ ഒരുക്കങ്ങൾ സജീവം 23-ന് വിളംബര ജാഥ സംഘടിപ്പിക്കും മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും എത്തുന്ന നവകേരള സദസ് ഈ മാസം 30-ന് എടക്കര മുണ്ടയിലാണ് നടക്കുന്നത് മണ്ഡലം തല പ്രചരണത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് നിലമ്പൂർ നഗരസഭയിൽ ചേർന്ന യോഗം പി.വി. അൻവറമല്ലി ഉദ്ഘാടനം ചെയ്തു അർഹമായ ഫണ്ട് അനുവദിക്കാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ വേട്ടയാടുമ്പോൾ പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ എംപിമാരും സർക്കാരിനെയും ജനങ്ങളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് എംഎൽഎ പറഞ്ഞു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്താനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും നവകേരള സദസ് ഉപകാരപ്പെടുമെന്നും രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾ നവകേരള സദസ്സിനെത്തുമെന്നും എംഎൽഎ പറഞ്ഞു വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അല്ലെങ്കിൽ ഏതൊരു സർക്കാരാണെങ്കിലും അതിനെതിരെ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട വളരെ മോശമായ ചിന്താഗതിയുള്ള ഒരു നേതൃത്വത്തിന്റെ കയ്യിലാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നതാണ് ഇന്നെ നാട് നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം രാജ്യത്തിന്റെ ഭരണഘടന എഴുതി വെച്ചപ്പോ 5 വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് ഇതിന് 5 വർഷത്തിൽ തെരഞ്ഞെടുപ്പ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി ആ ജനങ്ങളുടെ മാനസികാവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നാടിന്റെ പൊതുവായ വിഷയങ്ങളിൽ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുക അദ്ദേഹം ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ആ വ്യക്തിയെയോ ആ പാർട്ടിയെയോ അവർക്കെതിരെ ശക്തമായ ജനാധിപത്യ തീരുമാനമെടുക്കാനാണ് വോട്ടെടുക്കുന്നത് ആദ്യം നമുക്കറിയാം രാജ്യത്തിന്റെ ഭരണഘടനയിൽ പാർലമെന്റ് തൊട്ടിൽ ഏറ്റവും താഴെക്കടയിലുള്ള ഗ്രാമപഞ്ചായത്ത് വരെ പരിപാടിയുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 23-ന് വൈകുന്നേരം 3-ന് നടത്തുന്ന വിളംബര ഘോഷയാത്ര കീർത്തിപ്പടിയിൽ നിന്ന് തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും 26-ന് വൈകുന്നേരം 6:15-ന് സർക്കാർ സ്ഥാപനങ്ങളിലും വീടുകളിലും ദീപം തെളിയിക്കും യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി.എം. ബഷീർ ഷൈജിമോൾ സ്കറിയാക് നാന്തോപ്പിൽ സെക്രട്ടറി ബിനുജി നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സഞ്ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ സ്കൂൾ അധ്യാപക പ്രതിനിധികൾ കുടുംബശ്രീ ഭാരവാഹികൾ അങ്കണവാടി ജീവനക്കാർ റെസിഡൻസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്